മോഹിനിയാട്ടത്തെ ജനകീയമാക്കാൻ ശില്പശാല. അംഗഹാരം എന്ന പേരിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ശില്പശാല കഴിഞ്ഞ ദിവസം കോഴിക്കോട് കേസരി ഭവനിൽ ആരംഭിച്ചു. മോഹിനിയാട്ടത്തിലെ അടിസ്ഥാന പാഠങ്ങൾ അഭ്യസിച്ചിട്ടുള്ളവർക്കാണ് ശില്പശാല നടത്തുന്നത്. മോഹിനിയാട്ടത്തെ കാലികമാക്കുക, അതിൻ്റെ പ്രസക്തി നിലനിർത്തുക തുടങ്ങിയ ആശയങ്ങളാണ് ശില്പശാലയ്ക്ക് പിന്നിൽ. തുടർച്ചയായ 3ാം വർഷമാണ് അംഗഹാരം ശില്പശാല സംഘടിപ്പിക്കുന്നത്. മോഹിനിയാട്ടത്തിലെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചിട്ടുള്ളവർക്ക് ഒരിനം കൂടുതൽ പഠിക്കാനും അത് അവതരിപ്പിക്കാനുമുള്ള അവസരമൊരുക്കുകയാണ് അംഗഹാരം. മോഹിനിയാട്ടത്തിന് അതിൻ്റെ ശൈലിയും സംഗീതവും ഒക്കെ അഭ്യസിക്കാനും ആസ്വദിക്കാനും മോഹിനിയാട്ടം എന്ന കേരളത്തിൻ്റെ ഈ നൃത്ത രൂപത്തെക്കുറിച്ചുള്ള ഒരു അവബോധം സൃഷ്ടിക്കാനുമുള്ള ഞങ്ങളുടെ ഒരു എളിയ ശ്രമമാണ് അംഗഹാരം എന്ന ഈ ശില്പശാല. ഇത് തുടക്കക്കാരെ ഉദ്ദേശിച്ചുള്ള ഒരു ശില്പശാലയല്ല, ഇത് അടിസ്ഥാന പാഠങ്ങൾ അഭ്യസിച്ചിട്ടുള്ളവർക്കുള്ള ഒരു അരങ്ങ് പാഠമാണ് ഈ ശില്പശാല. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനം അഭ്യസിച്ചിട്ടുള്ളവർക്ക് ഒരിനം പഠിക്കാനും അത് കൂടുതൽ വേദികളിൽ അവതരിപ്പിക്കാനുമുള്ളൊരു അവസരം കൂടിയാണ് അംഗഹാരം. കലാമണ്ഡലം ഡോക്ടർ രജിത രവിയാണ് ശില്പശാല നയിക്കുന്നത്. കൊയിലാണ്ടി നാട്യധാര, ചാവര കൾച്ചറൽ സെൻ്റർ, ദ്യുതി മോഹിനിയാട്ട കളരി എന്നിവ ചേർന്നാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണവും യോഗയും ഉണ്ടാകും. ജനം കോഴിക്കോട്.